ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു മൊളേഷ്യൻ റെസിപ്പിയാണ് കേട്ടോ. മുള്ളൻ മുളകിലിട്ടതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്, ഒരു സവോള മീഡിയം സൈസ് സവോള ചെറുത് അരിഞ്ഞത്, ഒരു തക്കാളി, പിന്നെ പുളിവെള്ളം, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, മസ്റ്റർഡ്, ഉലുവ, പിന്നെ ഒരു ബൗള് വേണം. ഈ ബൗൾ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മസാല മിക്സ് റെഡിയാക്കാനാണ്. അതിനായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിലേക്കൊരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു 1/2 ടേബിൾ സ്പൂൺ. നമുക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ശേഷം കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു പേസ്റ്റ് രൂപത്തിൽ ആക്കിയെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഒരു പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട്. നമുക്കിത് മാറ്റിയെടുക്കാം. നമ്മൾ ഒരു ചട്ടി, നമ്മളിപ്പോൾ ചട്ടി എടുക്കുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ മൊളേഷനൊക്കെ ഉണ്ടാക്കുന്ന ചട്ടിലായിരിക്കും സ്വാദ് ഉണ്ടാവുക. ഇനി നമ്മൾ ഇതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ചൂടാക്കാൻ വയ്ക്കാം. ശേഷം ഇതിലോട്ട് കുറച്ച് മസ്റ്റാർഡ്, പിന്നെ ഉലുവ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഒരു മുളക് നടുക്കെ കീറിയത് ചേർത്ത് കൊടുക്കാം. ശേഷം ഇതൊക്കെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് വഴറ്റാം. അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറി കിട്ടിയതിന് ശേഷം നമുക്കിതിലോട്ട് ഉള്ളി ചേർത്ത് കൊടുക്കാം. നല്ലോണം ഇളക്കി യോജിപ്പിക്കാം. നമുക്കിതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുന്നത് ഈ ഉള്ളിൽ നിന്ന് വാടിക്കിട്ടാനാണ്. അപ്പോൾ ഒന്ന് വാടിക്കിട്ടതിന് ശേഷം നമുക്കിതിലോട്ട് മസാലേനെ മിക്സ് ചേർത്ത് കൊടുക്കാം. ശേഷം നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ മസാലേൻ്റെ പച്ചമണം ഒന്ന് വേഗം ഒന്ന് മാറി കിട്ടണം. നമുക്ക് നല്ലോണം വഴറ്റി കൊടുക്കാം. നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പൊക്കെ ഇപ്പോൾ തന്നെ നോക്കുക കേട്ടോ. അപ്പം ഉപ്പ് പാകമായിരുന്നു. നമ്മളിലോട്ട് നമ്മളെ ആ മസാല മിക്സ് ചെയ്തച്ച പാത്രത്തിലോട്ട് കുറച്ച് മസാല ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം വടിച്ചെടുത്തിട്ട് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. നമുക്കിതിലോട്ട് കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് നമ്മുടെ മീൻ മെല്ലെച്ച മെല്ലെച്ച നമ്മുടെ ഈ ഒരു മീൻ കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ അടുത്തിരിക്കുന്ന മീൻ മുള്ളനാണ്. ഇത് അടിയിൽ നിന്നും ഒരുപാട് അങ്ങനെ കുത്തി ഇളക്കണ്ട, ചെറുതായിട്ടൊന്ന് മുകളിൽ നിന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ കുറച്ച് കറി ലീവ്സും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ മുളൻ ഒരുപാട് സമയം വീവാൻ പാടില്ല, വെന്ത് കഴിഞ്ഞാൽ അടിഞ്ഞു പോകും. അപ്പം നമ്മുടെ മുളേഷൻ റെഡിയായിട്ട്, നല്ല ചൂടോട് കൂടിയുള്ള നല്ല എരിവില്ല മുളൻ മുളകിട്ടത് റെഡിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ചൂടോട് കൂടി തന്നെ ഒന്ന് സെർവ് ചെയ്യുക. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഇനിയും ഒരുപാട് കുക്കിംഗ് വീഡിയോസായിട്ട് വീണ്ടും വരുന്നതാണ്. സൂപ്പർ ബൈ.